പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ഒരു ജനാധിപത്യം പോരാ, സോഷ്യലിസം വരണം, സമൂഹം കമ്മ്യൂണുകളാവണം. തനന്ന് പോയ എന്താ സംഭവിച്ചത്? നിങ്ങളെ പോലുള്ള ഏഴാം കൂലികൾ അല്ലാതെ ആരെങ്കിലും അവന് സിന്ദാബാദ് വിളിച്ച് നടക്കോ? പെങ്ങളെ പോലെയാണെന്ന് പറഞ്ഞ് ഒരു പാവം പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തിട്ട് പ്രഭേടനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഇവിടെ കൂടി നിൽക്കുന്ന ഈ ജനം മുഴുവൻ അവന്റെ അനാവശ്യം കണ്ടതാ. വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. ഇതിലെന്തോ ചതിയുണ്ട്. പ്രഭേടൻ എന്താ പറയാനുള്ളതെന്ന് കേക്കട്ടെ. വാടാ നിക്ക് നിക്ക് നിക്ക്. ഇനി ഈ വാതിൽ തുറക്കാൻ ഒരാൾക്കേ അവകാശമുള്ളൂ, ഉടമസ്ഥൻ സുരേഷിന്. ശിവകാശിയിൽ നിന്നും സ്ഥാനാർത്ഥി പി കെ പ്രഭാകരന്റെ വർണ്ണ ചിത്രവുമായി അവൻ ഇപ്പോഴിങ്ങെത്തും. എന്നിട്ട് തുറക്കാം. എന്റെ പൊന്നുചാണ്ടി വെറുതെ അവനെ കൂടെ അറിയിച്ചിട്ട് നീ പിന്നെ അറിയിക്കാണ്ട് പറ്റുമോ? വഴിയിലൂടെ നടന്നു പോകുമ്പോ ആൾക്കാർ അവനെ നോക്കി കളിയാക്കില്ലേ? നീ അടക്കം ഉള്ളിച്ചിരിക്കും. ആദർശവാൻ പ്രഭാകരന്റെ തനി സ്വരൂപം അവനും കൂടെ അറിയട്ടടാ. ആളെത്തിയല്ലോ. എന്താ പറ്റി? എടാ ഞാൻ പറയാം സുരേഷേ, നീ ഇല്ലാത്ത സമയത്ത് നിന്റെ ഭാര്യ ഒളിസേവ തുടങ്ങി. നാട്ടുകാരത് കയ്യോടെ പിടിച്ചിരിക്കുക. അനാവശ്യം പറഞ്ഞല്ലോ. എന്റെ അല്ല, അവന്റെ കുത്തിനെ ഏർപ്പിടിക്ക. സ്വന്തം കാമുകയെ നിനക്ക് കെട്ടിച്ചെന്ന് ആ പന്ന പ്രഭാകരന്റെ താക്കോല് പോയി തുറന്നു നോക്ക്. ആദ്യം കണ്ടുപിടിച്ചത് ഞങ്ങളല്ല, അവന്റെ ആത്മമിത്ര സുബ്രനാ. ഏ നിൽക്കുന്നു, സത്യമാണെന്ന് ചോദിക്ക. നീ ഇതൊന്നും വിശ്വസിക്കരുത്, ചതിയാണടാ. നിനക്കെന്നെ അറിഞ്ഞൂടെ രാധ? അവള് വെറും പാവാടാ. ഇത്രയും വലിയ ദുഷ്ടലാക്കോടെയാണ് നിങ്ങളുടെ മോനെ അവളെ ആ ചെറുക്കനെ കെട്ടിച്ചോട്ടെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? രാധ അത്രക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പ്രഭാകരൻ എന്നെ കല്യാണം കഴിച്ച മതിയായിരുന്നു അല്ലേ? അപ്പൊ ആ ബോംബക്കാരി പെണ്ണിനെ കെട്ടാൻ നടക്കണമെന്ന് പറഞ്ഞതോ? ഇത്രയും കാലം നാട്ടുകാർക്ക് മുഴുവനും മാതൃകയാണെന്ന് പറഞ്ഞ് നടന്നിരുന്നവനാ. ദേ വരണ. ഒരമ്മ ഈ മകനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കാത്തതാ എന്റെ മോൻ കേൾപ്പിച്ചത്. എന്റെ മോൻ ഒരാളെയും വഞ്ചിക്കില്ലെന്ന് ഞാൻ അഭിമാനിച്ചിരുന്നു. നാടിനും നാട്ടാർക്കും വേണ്ടി രാപകൽ ഓടി നടന്നിരുന്ന നിന്റെ ഉള്ളിൽ ഇത്രയും വിഷം ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല പ്രഭാകര. എനിക്ക് നിന്നെ ഇനി കാണണ്ട.
സമസ്ത കേരളം പിഒ. അങ്ങനെ അവന്റെ ശവക്കുഴി അവൻ തന്നെ തോണ്ടി. സ്വന്തം പത്രത്തിലെ പത്രാധിപരെ കുറിച്ചൊരു മോശം വാർത്ത വരുന്നത് ഒരു ഭാഗ്യമല്ലേ ചാണ്ടി? നീ വാർത്ത വായിക്കേ. ഇളയപ്പൻ കേട്ടങ്ങ് കോരി തരിക്കട്ടെ. ഒളിസേവ പി കെ പ്രഭാകരൻ പിടിയിൽ. സൽസ്വഭാവി ആദർശവാനായ രാഷ്ട്രീയ പ്രവർത്തകൻ ജനക്ഷേമ തൽപരനായ പഞ്ചായത്ത് മെമ്പർ തുടങ്ങിയ കുപ്രചരണങ്ങളിലൂടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നടന്ന കള്ളനും കപട സദാചാരവാദിയും സർവോപരി വ്യഭിചാരിയും കാമവെറിയനുമായ ജാരൻ പി കെ പ്രഭാകരന്റെ പരസ്ത്രീ സംഗമം നാട്ടുകാർ കയ്യോടെ പിടിച്ചു. ആരാ വാർത്ത എഴുതിയത്? ഞാനാ. എന്താളേപ്പ? ഏയ് ഒന്നുമില്ല. അല്ലെങ്കിൽ ഇത്രയും വൃത്തിയിട്ട ഭാഷ വരില്ല. നന്നായിട്ടുണ്ട്. താങ്ക് യു. ബാക്കി വായിക്കാം. ലൈംഗിക കേട്ട വാർത്ത മധുരം, കേൾക്കാത്തത് ഇരട്ടി മധുരം എന്നല്ലേ. ആ ഇരട്ടി മധുരം അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇത് നാട്ടുകാർക്കും പത്രക്കാരായ പത്രക്കാർക്കും വേഗം ഒത്തിച്ചു കൊടുക്കണം. പോ. എറണാകുളത്തും തിരുവനന്തപുരത്തും ദേ ഇങ്ങനെ ഇരുന്ന് നമസ്കാരം എന്ന് വാർത്ത വായിക്കുന്ന ന്യൂസ് റീഡർമാർ ഇതെടുത്തിട്ട് പെരുകിയാൽ പിന്നെന്തായിരിക്കും അവന്റെ സ്ഥിതി? അവൻ ഇപ്പോഴേ മരിച്ചു. ഇനിയും കുത്തിക്കൊല്ലണോ? അതിപ്പോ വേണം. ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാളായിരുന്നിട്ട് കാര്യമില്ല. എന്നാലും ഈ പ്രഭാകരൻ വീന്ദ്രൻ തന്നെയാ അല്ല നായരെ? ശരി, ജീവിതകാലം മുഴുവൻ ഒരു സ്റ്റെപ്പിനെ അങ്ങോട്ട് നടക്കാന്ന് വെച്ചാ ചില്ലവൻ കളിയാണ്. പെണ്ണുമണിയൻ പ്രഭാകരനെ പരാജയപ്പെടുത്തുക. ഒരാഴ്ചത്തെ പരോളിന് വന്നതാ അപ്പോഴാ തന്റെ കഥകളൊക്കെ അറിഞ്ഞത്. അക്ഷരം കൂട്ടി പറഞ്ഞ നാളല്ലേ. ഇനി മാഷിന്റെ പഴി കൂടിയേ കേൾക്കേണ്ടതുള്ളൂ. എനിക്ക് വേണ്ടി കുറ്റമേറ്റെടുത്ത് ജയിലിൽ പോയത് വെറുതെ ആയി മാഷെ. ഏൽപ്പിച്ചതൊന്നും പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പിലൊക്കെ തോക്കാം, പക്ഷെ സ്വന്തം മനസ്സിന്റെ മുമ്പിൽ തോറ്റാൽ പിന്നൊരാൾ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. നിന്റെ സമരത്തിന്റെ വഴിയൊന്ന് മാറ്റേണ്ട സമയമായി പ്രഭാര. നേരിന്റെ രാഷ്ട്രീയം ഇല്ലാതാകുമ്പോ നിലവിലുള്ള രാഷ്ട്രീയത്തിന്റെ നേരെന്താണെന്ന് കണ്ടെത്തണം. ആ നേരിന്റെ അർത്ഥം പുതിയ കാലത്ത് ചതിയെന്നാണെങ്കിൽ അത് തിരിച്ചു പ്രയോഗിക്കാനും നാം മടിക്കേണ്ടതില്ല.